ജോബി പോലീസ് അല്പസമയം മുമ്പാണ് ഇങ്ങോട്ട് വന്നത് പോലീസ് ഇപ്പോൾ അകത്ത് പരിശോധന നടത്തുകയാണ് ഈ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത് അതായത് ഈ ഹോട്ടൽ ബാറുടമകൾ ഇവിടുത്തെ അധികൃതർ പോലീസിന് ഈ വിവരം അറിയിച്ചില്ല മാത്രമല്ല ഈ ബാറുടമകൾ നൽകുന്ന വിവരം ആദ്യഘട്ടത്തിൽ തങ്ങൾ പകച്ചു എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് മാത്രം എന്തുകൊണ്ട് പരാതിയുമായി എത്തി എന്നതിന് ഈ ഘട്ടത്തിൽ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല പോലീസ് അകത്ത് ഇപ്പോഴും പരിശോധന നടത്തുകയാണ് പോലീസ് എത്തി പരിശോധിച്ച ശേഷം ആദ്യം ചെയ്തൊരു കാര്യം ഹോട്ടൽ ഈ ഇതിൻ്റെ ഗേറ്റ് താഴ്ത്തു ൂട്ടി അകത്തുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് ഈ ഒരു ഇത്തരത്തിലൊരു സംഭവം കൊച്ചിയിൽ അപൂർവമായി മാത്രം കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ കൈത്തോക്കെടുത്ത് വെടിവെക്കുന്നതിനുള്ള ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ല അകത്ത് തർക്കങ്ങളോ സംഘർഷമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ബാർ അധികൃതർ പോലീസിനോട് പറയുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കുന്നതിനായി പോലീസ് ഇപ്പോൾ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളെടുത്ത് പരിശോധന തുടരുകയാണ് ഈ രണ്ട് പേർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ടുപേർ ബാറിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ആളുകളായിരുന്നില്ല ഈ ഉച്ച സമയത്ത് ൊക്കെ ഈ ബാർ അധികൃതർ സാധാരണ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ രണ്ടുപേരും സ്ഥിരമായി വരുന്ന ആളുകളല്ല എന്നാണ് പോലീസിന് ബാർ അധികൃതർ നൽകിയിരിക്കുന്ന മൊഴി മാത്രമല്ല ഈ രണ്ടുപേരുടെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ താടി വെച്ച ആളാണ് വെടിവെച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു രണ്ട് റൌണ്ടാണ് വെടിയുതിർത്തത് റിസപ്ഷനിൽ നിന്ന് തോക്ക് കയ്യിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് രണ്ട് റൌണ്ട് വെടിയുതിർത്തു ഒന്നും സംഭവിക്കാത്ത പോലെ സംഭവിക്കാത്തതുപോലെ രണ്ടുപേർ പുറത്തേക്ക് എന്നാണ് ഈ ബാർ അധികൃതർ ആ സമയത്ത് ബാറിലുണ്ടായിരുന്ന ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഈ രണ്ടു പേർ ആരാണെന്ന് കണ്ടെത്തുന്നതിനുമായിട്ടുള്ള പരിശോധന തുടരുകയാണ് ജോബി ഈ സംഭവത്തിന് ശേഷവും അവിടെ ഈ കച്ചവടം തുടർന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ഈ പോലീസ് എത്തി പൂട്ടുന്നത് വരെ തീർച്ചയായിട്ടും ജോബി അത് അങ്ങനെ തന്നെയാണ് കാരണം ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നില്ല അവർ ബാർ തുറന്ന് പ്രവർത്തിച്ചു അതിനുശേഷം പിന്നീട് പോലീസ് എത്തിയതിന് ശേഷമാണ് ഇവിടെ ഈ ഗേറ്റ് പൂട്ടുന്നത് ഇതിൻ്റെ താഴത്തെ നിലയിൽ ഇവരെ ഇവിടെ എഴുതി വെച്ച പ്രകാരം ലോക്കൽ ബാറും ഒന്നാമത്തെ നിലയിലുമാണ് എ സി ബാറുണ്ടായിരുന്നത് ഈ എ സി ബാറിൽ നിന്ന് ഇറങ്ങി വന്ന സംഘമാണ് വെടിയുതിർത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൊച്ചി കുണ്ടന്നൂരിലെ ഒരു അഞ്ച് നിലകളായിട്ടുള്ളൊരു ബാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റാണിത് ഇവിടെ ഇവിടെയാണ് ഈ ഒരു രണ്ട് മണിയോടെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ശേഷം ആദ്യം നാല് മണിയെന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം എന്നാൽ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഈ വെടിവയ്പ്പുണ്ടായിരിക്കുന്നത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഈ വിവരം ഈ ബാർ അധികൃതർ ബാറിലുണ്ടായിരുന്ന ജീവനക്കാരോ ബാറുടമകളോ പോലീസിനെ അറിയിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രതികൾ ഇവിടെ നിന്ന് ഇപ്പോൾ കടന്നിരിക്കാമെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് പക്ഷേ പ്രകോപനമൊന്നുമില്ലാതെ ഈ കയ്യിൽ നിന്ന് തോക്കെടുത്ത് കാരണം കാരണമെന്തെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല പോലീസിനെ കുഴക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി രണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴ് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ വിവരം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ബാറില് മാത്രമല്ല ഇതിന് പുറത്തേയും ഇതൊരു ഈ ഭാഗത്ത് രണ്ടിലേറെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട് ഹോട്ടൽ ഹോട്ടൽ ശൃംഖലകളുള്ളൊരു മേഖലയാണ് ഈ കുണ്ടന്നൂർ ഇവിടെയുള്ള സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് പോലീസ് ഇപ്പോൾ ഇപ്പോൾ ആകത്തിപ്പോഴും പോലീസ് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇവിടെയുള്ള എല്ലാ സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഈ രണ്ടുപേർ ആരാണെന്നും ഇവർ വെടിവെക്കാനുള്ള സാഹചര്യവും ഈ തോക്ക് ഏത് ഗണത്തിൽപ്പെടുന്നതാണെന്നും ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് ജോബി ശരി നവീൻ വർഗീസ്